ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മൃദുല. അപ്പോൾ ഞാൻ ഈ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഈ വീഡിയോ എന്നുള്ളത് നമ്മുടെ ആനുകാലിക ചോദ്യങ്ങളെ സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ പിന്നെ മത്സര പരീക്ഷകളിൽ സാധാരണ നമ്മൾ കാണപ്പെടുന്ന ഒരു ധാരാളം ചോദ്യങ്ങൾ പുതിയ ട്രെൻഡ് പ്രകാരം ആനുകാലികമുണ്ട്. അപ്പോൾ അതിന് പല മെത്തേഡ് വഴി പഠിക്കുന്നുണ്ട്. നമ്മൾ തൊഴിൽവാർത്തയെ ബേസ് ചെയ്തിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നതിന് മുമ്പ്, ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ലൈക്കെങ്കിലും തന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സെൻട്രൽ വിസ്ത പദ്ധതി, സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച് ഉദ്ഘാടനം ചെയ്ത കർത്തവ്യ പഥിൽ അനാച്ഛാദനം ചെയ്ത പ്രതിമ ആരുടേതാണ്? ചോദ്യം ഒന്നും കൂടെ പറയാം. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ട് നവീകരിച്ച് ഉദ്ഘാടനം ചെയ്ത കർത്തവ്യ പഥിൽ അനാച്ഛാദനം ചെയ്ത പ്രതിമ ആരുടേതാണ്? നേതാജി സുഭാഷ് ചന്ദ്ര ബോസിൻ്റെതാണ്. അപ്പോൾ ഈ പ്രതിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ, 28 അടി ഉയരം, 280 ടൺ ഭാരം, 28 അടി ഉയരം, 280 ടൺ ഭാരവുമുണ്ട്. ഇപ്പോൾ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന പാതയാണ് ഈ കർത്തവ്യ പഥ് എന്ന് പറയുന്നത്. ഞാൻ ഈ തൊഴിൽവാർത്ത കൊടുത്തിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത്, രാജ്യങ്ങളുടെ സമഗ്ര വികസനത്തെ വിലയിരുത്തുന്ന 2021 ആഗോള മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നുള്ളതാണ്. 132. ഇത് നമ്മുടെ സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ രാജ്യങ്ങളുടെ സമഗ്ര വികസനത്തെ വിലയിരുത്തുന്ന 2021 ആഗോള മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 132 1-3-2. അപ്പോൾ 191 രാജ്യങ്ങളാണ് ശരിക്കും ഈ സൂചികയിൽ ഉള്ളത്. അപ്പോൾ 2020 189 രാജ്യങ്ങളുടെ സൂചികയിൽ ഇന്ത്യയുടെ 2020 131. ആയുർദൈർഘ്യം, ജീവിത നിലവാരം, വിദ്യാഭ്യാസ നിലവാരം ഇന്ത്യയൊക്കെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയായ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഈ സൂചിക പ്രസിദ്ധീകരിക്കുന്നത്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ്, നോർവേ, അയർലൻഡ് എന്നിവയാണ് 1, 2, 3 സ്ഥാനത്തുള്ളത്. 1 സ്വിറ്റ്സർലൻഡ്, 2 നോർവേ, 3 ഐസ്ലാൻഡ്. ഇനി അയൽരാജ്യം, നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ശ്രീലങ്ക, ചൈന, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവ ഇന്ത്യക്ക് മുന്നിലാണ്. പാകിസ്ഥാൻ, നേപ്പാൾ, മ്യാൻമർ എന്നിവ ഇന്ത്യക്ക് പിന്നിലും വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത്, ഇന്ത്യയിൽ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിച്ച ആദ്യത്തെ ഇൻട്രാനേസൽ കോവിഡ് വാക്സിൻ ഏതാണ്? ഇൻകോവാക്ക് എന്നാണ്, ഇൻകോവാക്ക്. ഇന്ത്യയിൽ അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിച്ച ആദ്യത്തെ ഇൻട്രാനേസൽ കോവിഡ് വാക്സിൻ ഇൻകോവാക്ക്, അതായത് മൂക്കിലൂടെ തുള്ളിത്തുള്ളിയായി നൽകുന്ന ഈ വാക്സിൻ വികസിപ്പിച്ചത് ഭാരത് ബയോടെക്കാണ്, ഭാരത് ബയോടെക്. അടുത്ത ക്വസ്റ്റ്യൻ, തെരുവുനായകൾ ഇല്ലാത്ത ലോകത്തെ ആദ്യത്തെ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണെന്നാണ്? അപ്പോൾ ഹോളണ്ടാണ്. തെരുവുനായകൾ ഇല്ലാത്ത ലോകത്തെ ആദ്യത്തെ രാജ്യം ഹോളണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാനത്ത് അടുത്തിടെ ആരംഭിച്ച ജീവിതശൈലി രോഗ ചികിത്സാ പദ്ധതിയുടെ പേര്, അല്പം ശ്രദ്ധ ആരോഗ്യമുറപ്പ്. എന്താണ് അല്പം ശ്രദ്ധ ആരോഗ്യമുറപ്പ്? അടുത്ത ക്വസ്റ്റ്യൻ, 2022 September 8 അന്തരിച്ച ബ്രിട്ടനിലെ എലിസബത്ത് 2 രാജ്ഞി, അതായത് അധികാരമേറിയത് എന്നാണ്? 1952 February 6 September 8 അന്തരിച്ച ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞി അധികാരമേറിയത് 52 February 6 1952. അപ്പോൾ പിതാവായ ജോർജ് ആറാമൻ രാജാവിൻ്റെ വിയോഗത്തെ തുടർന്നാണ് ഇദ്ദേഹം ചുമതലയേൽക്കുന്നത്. 53 June 2 ഔദ്യോഗിക സ്ഥാനം ആരോഹണം നടത്തി. ബ്രിട്ടൻ്റെ 14 കോമൺവെൽത്ത് രാഷ്ട്രങ്ങളുടെയും രാജ്ഞിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ വേൾഡ് ടൂറിൽ ആ റാങ്കിൽ 1 സ്ഥാനത്തെത്തിയ മലയാളി ആരാണ്? HS പ്രണോയിയാണ്. ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ വേൾഡ് ടൂർ റാങ്കിങ്ങിൽ 1 സ്ഥാനത്ത് HS പ്രണോയി. അടുത്തത്, ഇന്ത്യയിൽ അടുത്തിടെ കണ്ടെത്തിയ 2 കടന്നലുകൾ ഏത് ജനുസിൽപ്പെട്ടവയാണ്? അത് ടെനിയോഗോനാലസ്. ലതാ മങ്കേഷ്കറോടുള്ള ആദരസൂചകമായി ഒരിനം കടന്നലിന് ടെനിയോഗോലാനസ് ലത എന്ന, മറ്റൊന്നിന് കീടശാസ്ത്രജ്ഞനായിട്ടുള്ള TV രാമകൃഷ്ണ അയ്യരുടെ സ്മരണാർത്ഥം ടെനിയോഗോനാലസ് അയ്യരി എന്നും നാമകരണം ചെയ്തു. ഇന്ത്യയിൽ അടുത്തിടെ കണ്ടെത്തിയ 2 കടന്നലുകൾ ഒന്ന് ഇത് ജനുസിൽപ്പെട്ടവയാണ്, ടെനിയോഗോനാലസ്.
മയക്കുമരുന്നിൻ്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? യോദ്ധാവ്. മയക്കുമരുന്നിൻ്റെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നത് യോദ്ധാവ്. അടുത്തത് വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക നീതി എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി നടപ്പാക്കിയതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൃത്തിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ജയിലുകളിൽ ഒന്നാം സ്ഥാനത്ത് ഏതാണ്? പരപ്പന അഗ്രഹാര ജയിൽ ബാംഗ്ലൂർ സെൻട്രലില്. അപ്പോൾ പരപ്പന അഗ്രഹാര ജയിൽ. അഹമ്മദാബാദിൽ നടന്ന 6th ഓൾ ഇന്ത്യൻ പ്രിസൺ ഡ്യൂട്ടി മീറ്റിലാണ് ജയിലുകളുടെ റാങ്കിംഗ് നിശ്ചയിച്ചത്. ഇനി തൊഴിൽ വാർത്തയുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത്, ഔഷധങ്ങളുടെ വിലയും ഗുണനിലവാരവും താരതമ്യം ചെയ്യുവാനും പരാതി ഉണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് അറിയിക്കാനും ഉള്ള ഒരു തയ്യാറാക്കിയൊരു ആപ്പിൻ്റെ പേരെന്താണ്? ഫാർമ സഹി ദാം. ഫാർമ സഹി ദാം. അപ്പോൾ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റിയാണ് ഈ ആപ്പ് പുറത്തിറക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, US Open ടെന്നീസിലെ വനിതാ സിംഗിൾ കിരീടം നേടിയതാണ് ഇഗ. US Open ടെന്നീസിൽ വനിതാ സിംഗിൾ കിരീടം നേടിയത് ഇഗ സിയാടെക്. അപ്പോൾ ടുണീഷ്യയുടെ ജാൻസ് ജാബി യൂറിനെയാണ് തോൽപ്പിച്ചത്. 21-year-old സിയോടെക്കി 3rd ഗ്രാൻഡ്സ്ലാം കിരീടമാണ് നേടിയത്. സ്പാനിഷ് താരം കാർലോസ് അൽക്കരാസ് പുരുഷ സിംഗ് കിരീടവും നേടിയിരുന്നു. അപ്പോൾ US Open ടെന്നീസിലെ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയതാണ് ഇഗ സിയാടെക്, പോളണ്ടുകാരിയായ ഇഗ സിയാടെക്. അടുത്തത്, 2022 September 11 സമാധിയായ ശങ്കരാചാര്യ സ്വാമി സ്വരൂപാനന്ദ സരസ്വതി ഏത് മഠത്തിൻ്റെ അധിപതിയായിരുന്നു? ദ്വാരകാ ശാരദാ മഠം, ബദരീനാഥ് ജ്യോതിർമഠവുമാണ്. ശാരദാപീഠം എന്നുള്ളത് ഗുജറാത്തിലാണ്, ബദരീനാഥ് ഉത്തരാഖണ്ഡിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച സ്വാമി സ്വരൂപാനന്ദ വിപ്ലവ സന്യാസി എന്നാണ് വിപ്ലവ സന്യാസി എന്നും വിളിക്കപ്പെടുന്നുണ്ട്. അടുത്തത്, ജപ്പാനിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിക്കപ്പെട്ട മലയാളി ആര്? സിബി ജോർജ്. ജപ്പാനിലെ ഇന്ത്യൻ സ്ഥാനപതിയായി നിയമിക്കപ്പെട്ട മലയാളിയാണ് സിബി ജോർജ്, കോട്ടയം പാലാ സ്വദേശി. രാജ്യത്തെ 14,500 സർക്കാർ വിദ്യാലയങ്ങൾ നവീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? PM ശ്രീ സ്കൂൾ, അതായത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. 2022 September 4 അന്തരിച്ച മലയാള നാടക പ്രവർത്തകൻ ആരാണ്? ഡോക്ടർ രാമചന്ദ്രൻ മൊകേരി ആണ്. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ മുൻ ഡയറക്ടറാണ്. പിന്നെ 2022 September 13 അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ഴാങ് ലൂക്ക് ഗൊർദാർദ്. ഴാങ് ലൂക്ക് ഗൊർദാർദ്. 1950s ഒടുവിലും 60s മാഞ്ഞടിച്ച ഫ്രഞ്ച് നവതരംഗത്തിൻ്റെ തലപ്പത്താണ് സ്വിസ് നഗരമായ റോളിൽ വെച്ചായിരുന്നു അദ്ദേഹം. അടുത്ത ക്വസ്റ്റ്യൻ, സി കേശവൻ നടത്തിയ ഏത് പ്രസംഗത്തിനെയാണ് 2022 September 14 75 പൂർത്തിയായത്? ഭഗവാൻ കാൾ മാർക്സ് പ്രസംഗം. ഭഗവാൻ കാൾ മാർക്സ് പ്രസംഗത്തിന് ആണ്.